Hello, welcome to Travel with Jyothis. ഈ വീഡിയോയിൽ ജോർജിയ എന്ന രാജ്യത്തേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ രാജ്യമാണ് ജോർജിയ. ഈ രാജ്യം തുർക്കി, അസർബൈജാൻ, അർമേനിയ, റഷ്യ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുകയും ചെയ്യുന്നുണ്ട്. ഒരു മനോഹരമായ രാജ്യമാണെന്ന് പറയാം. ഒരിക്കൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ആ സന്ദർശനത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഇന്ന് ഗൾഫിലുള്ള എല്ലാ മലയാളികളും തന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ജോർജിയ. പലരും എന്നെ വിളിച്ച് ചോദിച്ചു, ജോർജിയ പോയാൽ എങ്ങനെയുണ്ട്, നല്ല മനോഹരമായ രാജ്യമാണോ എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ പോകാൻ പറ്റും എന്ന് ചോദിച്ചു. ഗൾഫിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജോർജിയ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വിസയൊന്നും കൂടാതെ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജോർജിയ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടാണ്. 6 മാസമെങ്കിലും പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമതായി നമ്മുടെ ഒറിജിനൽ റെസിഡൻസ് ID ഉണ്ടായിരിക്കണം കയ്യിൽ. അതായത് UAE അവിടുത്തെ ബത്താക്കയോ അല്ലെങ്കിൽ സൗദിയിലാണെങ്കിൽ ഇവിടുത്തെ ഇക്കാമയോ നമ്മുടെ ഒറിജിനൽ തന്നെ അവിടെ കാണിക്കാൻ കയ്യിൽ ഉണ്ടായിരിക്കണം. മറ്റേത് GCC രാജ്യത്താണെങ്കിലും അവിടുത്തെയും ഒറിജിനൽ, നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന റെസിഡൻസ് പെർമിറ്റിന്റെ ഒറിജിനൽ നമ്മൾ അവിടെ കാണിക്കണം. അതുകൂടാതെ ഈ റെസിഡൻസ് പെർമിറ്റ് അറബിയിലാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യണം. ഈ രേഖകൾ കയ്യിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമുക്ക് വേണ്ട 3 വേറെ കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, നമുക്ക് പോകാനും തിരിച്ചു വരാനുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. അതുകൂടാതെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന 3 ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗിന്റെ കൺഫർമേഷൻ. പിന്നെ ട്രാവൽ ഇൻഷുറൻസ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളും തന്നെ ചോദിക്കുന്ന ഒരു ഇതാണ്, നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടോ? അപ്പൊ ട്രാവൽ ഇൻഷുറൻസും നമ്മൾ എടുക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മിക്ക ഇൻഷുറൻസ് കമ്പനികളും ട്രാവൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എയർ അറേബ്യ പോലുള്ള എയർലൈനിൽ നിന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവരോട് തന്നെ പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസും കൂടെ ഇതിൻ്റെ കൂടെ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് സപ്ലയേഴ്സിനോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് തരും. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ 1 പാസ്പോർട്ട്, 1 റെസിഡൻസ് പെർമിറ്റ്, മറ്റൊന്ന് റെസിഡൻസ് പെർമിറ്റിൻ്റെ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ഇൻഷുറൻസ്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി ജോർജിയയിലേക്ക് യാത്ര ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് ജോർജിയയിലുള്ള നമ്മുടെ ടൂറ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം. ജോർജിയയിലെ ടൂറ് പ്ലാൻ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അവിടുത്തെ ഭാഷയാണ്. ജോർജിയയില് ജോർജിയൻ ഭാഷയാണ് സംസാരിക്കുന്നത്. അവിടെയുള്ള 90% ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല. അതുകാരണം തന്നെ നമുക്ക് സ്വയം ഒരു ടൂറ് അവിടെ പ്ലാൻ ചെയ്ത് പോവുക എന്നുള്ളത് എളുപ്പമല്ല. ചില ആളുകളൊക്കെ സ്വന്തമായി ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമായിരിക്കുകയല്ല. കാരണം നിങ്ങളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾക്കറിയാമെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു ടൂർ ഗൈഡിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. ഇനി അടുത്തതായി അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസി വളരെ മനോഹരമാണ്. നമുക്ക് അവിടെ ചെന്ന എയർപോർട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാകും. കാരണം നമ്മളെല്ലാം ഈ മണലാരണ്യത്തിൽ നിന്ന് പെട്ടെന്ന് പച്ചപ്പുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് വേറെ ഒന്നാണ്. തന്നെയല്ല, യൂറോപ്പിന്റെ എല്ലാവിധ പ്രകൃതി സവിശേഷതകളും ഈ ജോർജിയയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും.
യൂറോപ്പിന്റെയും ഏഷ്യയുടെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ജോർജിയ. അതായത് ഇതൊരു പഴയ പട്ടണമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പഴയ പട്ടണത്തിൽ ധാരാളം ബിൽഡിങ്ങുകളുണ്ട്, ധാരാളം ഗവൺമെന്റ് മോണുമെന്റ്സ് ഉണ്ട്, ധാരാളം ചർച്ചുകളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഈവൻ ആ സ്ട്രീറ്റ് പോലും കാണാൻ, അതായത് ടിബിലിസിയിലെ ആ പാതയോരങ്ങൾ പോലും നല്ല മനോഹരം തന്നെയാണ്. തന്നെയല്ല, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സിറ്റി അത് ടിബിലിസി തന്നെയാണ്. അത് കാരണം തന്നെ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ടിബിലിസിയിലൂടെ നടന്നാലും നിങ്ങൾക്ക് മതിയാകുക. എങ്കിലും സാധാരണ ഒരു ആവറേജ് രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ടിബിലിസി എന്ന് പറയുന്ന ആ നഗരം ചുറ്റിക്കാണാൻ അവസരമുണ്ട്. ജോർജിയയില് കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഗദൗരി എന്ന് പറയുന്ന സ്ഥലം. അതായത് ടിബിലിസിയിൽ നിന്ന് നമ്മൾ വടക്കോട്ട് പോയാൽ ഏകദേശം ഒരു 50 കിലോമീറ്ററോളം പോയാൽ റഷ്യൻ ബോർഡറിന്റെ അടുത്താണ് ഈ ഗുദൗരി എന്ന് പറയുന്ന സ്ഥലം. അതിമനോഹരമാണ് ആ യാത്ര. അതായത് ചുറ്റുപാടും മലകളാണ്, ഈ മലകൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ധാരാളം പ്ലേസുകളുണ്ട്. ഓരോ ഒരു 10 കിലോമീറ്റർ ഉള്ളിലും നമുക്ക് വണ്ടി നിർത്തി ആ പ്രദേശങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഏറ്റവും അങ്ങേയറ്റത്തായിട്ടാണ് അവിടുത്തെ ഏറ്റവും ഉയരമുള്ള കാസ്ബഗി എന്ന് പറയുന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ കാസ്ബഗിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയല്ല, എങ്കിലും കാസ്ബഗിയുടെ തൊട്ട് താഴെയുള്ള ഒരു മലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കാസ്ബഗി ഇങ്ങനെ മുകളിലേക്ക് കാണാൻ പറ്റും. തന്നെയല്ല, ഈ ഗുദൗരി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് വിന്ററിലൊക്കെ പോയാൽ ഐസ് സ്കേറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പിന്നെ അതുകൂടാതെ അവിടെ ചെന്നാൽ നമുക്ക് പാരാഗ്ലൈഡിങ് ഇതുപോലുള്ള പല പല ആക്ടിവിറ്റികൾ ഈ പ്രദേശത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയാം ഒരു പക്ഷേ ജോർജിയയിലെ ഈ ഗുദൗരി എന്ന് പറയുന്ന സ്ഥലം. സാധാരണ ട്രാവല് ചെയ്യുന്ന ആളുകളെല്ലാം പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നിങ്ങളൊരു ടൂർ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഈ ഗുദൗരി എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഇനി പോകേണ്ട മറ്റൊരു സ്ഥലമാണ് ജോർജിയയുടെ കിഴക്ക് ഭാഗത്തായ കാഹെറ്റി എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ഇതിനും ഒരു 30 കിലോമീറ്ററോളം ടിബിലിസി നഗരത്തിൽ നിന്ന് മുന്നോട്ട് പോയാലേ ഉള്ളൂ നമുക്ക് ഈ കാഹെറ്റി എന്ന് പറയുന്ന ഒരു റീജിയനിൽ എത്തിച്ചേരുള്ളൂ. ഈ പോകുന്ന വഴിയിലും ധാരാളം കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ചും ജോർജിയയിലെ വൈനറീസ്, അതായത് വീഞ്ഞ് ഉൽപാദന കേന്ദ്രങ്ങൾ, അതുകൂടാതെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളും ഈ വഴിയിലുണ്ട്. അതുകൂടാതെ ബോധ്ബേ മോണസ്ട്രി പോലുള്ള വേറെ കുറച്ച് കാഴ്ചകളും നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. ഇതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും എന്തൊക്കെ കാഴ്ചകളാണ് ഈ റീജിയനിൽ നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ജോർജിയയിലെ നിങ്ങളുടെ ടൂറിന്റെ ഒരു ദിവസം നിങ്ങൾ കാഹെറ്റി എന്ന് പറയുന്ന റീജിയന് വേണ്ടി മാറ്റിവെക്കുക. ഇനി പോകേണ്ട അടുത്ത സ്ഥലമാണ് കുട്ടൈസി എന്ന് പറയുന്നത്. അതായത് ജോർജിയയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ടൗണാണ് കുട്ടൈസി. ഈ കുട്ടൈസി എന്ന് പറയുന്ന സ്ഥലത്തെ രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചകളാണ്, ഒന്ന് പ്രോമെത്യൂസ് കേവും രണ്ട് മാറ്റുവെല്ലി കാനിയനും. പ്രോമെത്യൂസ് കേവ്, ഇത് ഭയങ്കര രസമാണ് കേവ് കാണാനായിട്ട്. അതായത് നമ്മൾ വലിയൊരു കേവിനകത്തുകൂടെ കയറിയാൽ മറു സൈഡിൽ എത്തണമെങ്കിൽ നമുക്ക് നല്ലൊരു ദൂരം നടക്കാനുണ്ട്. ആ കേവ് വളരെ മനോഹരം. ഇതാണ് പ്രോമെത്യൂസ് കേവിൻ്റെ പ്രവേശന കവാടം. ഇതിൻ്റെ ഉൾവശം പല കളറിലുള്ള ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. അതിവിശാലമായ ഇതിൻ്റെ ചില അറകളിൽ വച്ച് വലിയ വിവാഹ ചടങ്ങുകൾ പോലും നടക്കാറുണ്ട്. പ്രകൃതിദത്തമായ സ്ഥലത്ത് വലിയ മൺതിട്ടകളുടെ നടുവിലൂടെയുള്ള ഒരു മനോഹരമായ തോടാണ് ഈ കാണുന്നത്. ചെറിയ വള്ളത്തിൽ നമ്മൾ സ്വയം തുഴഞ്ഞു വേണം ഈ കാനോൻ കാണാനായിട്ട്. ധാരാളം സഞ്ചാരികൾ വരുന്ന സ്ഥലമാണെങ്കിലും ഇവിടുത്തെ പ്രകൃതിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ കാനോനിലൂടെയുള്ള ഈ ബോട്ട് യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി കുട്ടേച്ചിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബാറ്റുമി എന്ന് പറയുന്ന സ്ഥലം. ബാറ്റുമിയുടെ ഒരു പ്രത്യേകത, ഇത് കരിങ്കടലിന്റെ തീരത്തുള്ള ഒരു പട്ടണമാണ്. ധാരാളം കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഈ ബാറ്റുമി. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കടലിൽ നീന്താനും കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കാഴ്ചകളും കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ബാറ്റുമിയിൽ ലഭിക്കും. കരിങ്കടൽ കാണാനുള്ള നല്ലൊരു അവസരമാണ്, അത് കളയരുത്.
ഈ ബറ്റൂമിയുടെ ഒരു പ്രത്യേകത, അവിടെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അത് കാരണം നിങ്ങൾക്ക് ജോർജിയയിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ജോർജിയ നിന്ന് തിരിച്ചു പോകാനോ ഒരു പക്ഷേ ബറ്റൂമി എന്ന് പറയുന്ന ഈ എയർപോർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ദിവസം കുട്ടൈസിയും അതിൻ്റെ അടുത്ത ദിവസം ബറ്റൂമിയും നിങ്ങൾ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗവും നന്നായി തന്നെ കാണാം. ഇനിയുമുണ്ട് ധാരാളം സ്ഥലങ്ങൾ ജോർജിയയിൽ കാണാൻ. അതിൽ ഒരു സ്ഥലമാണ് ബോർജോമി എന്ന് പറയുന്നത്. ഇനി അതിനടുത്തായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് ഗോറി. ഈ ഗോറിയിലാണ് പഴയ റഷ്യയുടെ നേതാവായ സ്റ്റാലിൻ ജനിച്ചത്. നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നുവെങ്കിൽ ഈ സ്ഥലങ്ങളും കൂടെ കാണാൻ സാധിക്കും. ജോർജിയയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെ പറ്റി ഒരു ചെറിയ വിവരണമാണ് ഞാൻ നൽകിയത്. ഇനിയും ധാരാളം സ്ഥലങ്ങൾ ജോർജിയയിലുണ്ട്. നിങ്ങളുടെ ടൈം അനുവദിക്കുമെങ്കിൽ ആ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫാമിലിയായിട്ട് ജോർജിയ പോകുന്നത് സേഫാണ്? വളരെ സേഫാണ്. കാരണം ജോർജിയയിൽ ക്രൈം റേറ്റ് വളരെ കുറവാണ്. കാര്യം ഒരു വലിയ സമ്പന്നമായ രാജ്യമൊന്നും അല്ലെങ്കിലും അവിടെയുള്ളത് വളരെ ശാന്ത സ്വഭാവക്കാരായ ആളുകളാണ്. അത് കാരണം തന്നെ നിങ്ങൾക്കൊരു ഫാമിലിയായിട്ടുള്ള യാത്ര തികച്ചും സുരക്ഷിതമാണ്. മറ്റൊരു ചോദ്യം, അവിടുത്തെ കാലാവസ്ഥയാണ്, ഏത് സമയമാണ് ജോർജിയയിലേക്ക് പോകാൻ ഏറ്റവും അനുയോജ്യമായത്? ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സമ്മറിനും വിന്ററിനും ഇടയ്ക്കുള്ള ഓട്ടം എന്ന് പറയുന്ന സമയത്താണ്. അതായത് വലിയ തണുപ്പുമില്ല, വലിയ ചൂടുമില്ലാത്ത ഒരു സാഹചര്യം. പ്രത്യേകിച്ചും പ്രകൃതി ആ സമയത്ത് ഒരു മഞ്ഞയും ചുവപ്പും കലർന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ജോർജിയ കാണാൻ അതിമനോഹരമാണ്. അതായത് വൃക്ഷങ്ങളുടെയൊക്കെ ഇല പച്ചപ്പിൽ നിന്ന് ഒരു ചുവപ്പ് കളറിലേക്ക് അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ചുവപ്പിലേക്ക് മാറുന്ന ഒരു സമയം. ആ സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്തൊരു മനോഹരമാണെന്ന് പറയും. അത് കാരണം സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ ഓട്ടം ടൈമിൽ ജോർജിയ സന്ദർശിക്കുക. എന്നാൽ നിങ്ങൾക്ക് വിന്റർ സ്പോർട്സ് ആണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരു നവംബർ ഡിസംബർ മാസം ജോർജിയ സന്ദർശിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഗുദേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ അവിടുന്ന് നിങ്ങൾക്ക് വലിയ മലയിൽ നിന്ന് ഐസിനകത്തൂടെ താഴോട്ട് വരാൻ പറ്റും. നിങ്ങളുടെ ചോയ്സാണ് ഏത് സമയം സന്ദർശിക്കുക എന്നുള്ളത്. എങ്കിലും സാധിക്കുമെങ്കിൽ അത് ഓട്ടം ടൈമിലോ അല്ലെങ്കിൽ വിന്റർ ടൈമിലോ ആയാൽ ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികളുമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ സാധിക്കുമെങ്കിൽ വിന്റർ ഒഴിവാക്കുക. കാരണം നല്ല ഐസ്ഫാൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്നോഫാൾ ഉണ്ടാകുന്ന ടൈമാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ വിന്റർ ജാക്കറ്റും ഒക്കെ കയ്യിൽ കരുതിയാൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ കാലാവസ്ഥ അനുയോജ്യമായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയാം, നമ്മൾ ഗൾഫിലെ ഉയർന്ന ഊഷ്മാവിൽ ജീവിക്കുന്നവരാണ്. പെട്ടെന്ന് ജോർജിയയിലേക്ക് പോയി തണുപ്പിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നല്ലൊരു വിന്റർ ജാക്കറ്റും ഷൂസും കരുതുന്നത് വളരെ നന്നായിരിക്കും. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജോർജിയ യാത്രയ്ക്ക് എന്ത് ചെലവ് വരും? ഞാൻ കൃത്യമായ ഒരു ഉത്തരം അതിന് തരുന്നില്ല. ഒറ്റയ്ക്കാണോ പോകുന്നത്, നിങ്ങളൊരു ഫാമിലി ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്, ഇതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ അത് ഒരു സോളോ ട്രാവലായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടാതെ എനിക്ക് $1,000 ചിലവായിട്ടുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യമായിരിക്കില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലിയായിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പിനായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പെർ ഹെഡ് എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. ഹോട്ടലൊന്നും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് നിങ്ങളുടെ വാഹനത്തിനും നിങ്ങളുടെ ടൂർ ഗൈഡിനും ഉള്ള ചിലവാണ്. നിങ്ങൾക്ക് മാത്രമായ ഒരു വാഹനം വേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. കാരണം ടിബ്ലിസി എന്ന് പറയുന്ന അതിൻ്റെ ക്യാപിറ്റൽ വളരെ ചെറുതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് അത് കണ്ടു തീർക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യാത്ര ചെയ്യേണ്ടി വരും. ഈ യാത്രയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു കാറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ബസ്സോ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഉള്ള ചിലവ്, പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരാനും ഗൈഡ് കാണും, അതിന് ചിലവ് വരും. പിന്നെ പെട്രോളിന് അത്യാവശ്യം വിലയുള്ള ഒരു രാജ്യമാണ്. അത് കാരണം തന്നെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനായിരിക്കും ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു ട്രാവൽ ഏജൻസി അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്ന ചില എയർലൈനുകളാണ് എയർ അറേബ്യയും
ഫ്ലൈ ദുബായ്. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഒരു ജോർജിയ ട്രിപ്പ് സംഘടിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഏത് ടൂർ പാക്കേജ് എടുത്താലും നിങ്ങൾ എടുക്കുന്ന പാക്കേജിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അതായത് ഞാനിപ്പോൾ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായി. ജോർജിയ യാത്രയെപ്പറ്റി എനിക്കറിയാവുന്ന ഡീറ്റെയിലുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ എന്നേക്കാൾ അറിവുള്ളവർ ഈ വീഡിയോ കാണുന്നതാണ്. ഇനി കൂടുതലായി എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇത്രയും സമയം വാച്ച് ചെയ്തതിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇതിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടുതൽ കാഴ്ചകളുമായി ഇനിയും ഇതുപോലെ ഞാൻ വീഡിയോയിൽ വരാം. അതുവരെ നമസ്കാരം.